ഹലോ ട്വിൻഗേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു, നമുക്ക് സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഓൺലൈൻ ജോബ് ഉണ്ടോ, അതും അത്യാവശ്യം ഹയ്യസ്റ്റ് ആയിട്ട് തന്നെ പേയ്മെൻ്റ് ക്രെഡിറ്റ് ആവുന്ന ഓൺലൈൻ ജോബ്സ് ഉണ്ടോ എന്ന് കുറേ പേരായി ചോദിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന, ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒക്കെ വേണ്ടു, അത്ര ടൈം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഗൂഗിളിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ നമുക്ക് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തുകൊണ്ട് ഏർണിംഗ്സ് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് സൈനപ്പ് ചെയ്ത് അപ്പോൾ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. സോ വർക്ക് എന്താണെന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് എഴുതിക്കൊണ്ട് ഏൺ ചെയ്യാന്നുള്ള മേഖലയാണ് ഇതിൻ്റെ അകത്തത്തെ വർക്കിംഗ് പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ അങ്ങനെ ചിലർക്ക് ഒരു ഇതുണ്ടായിരിക്കും, ഇംഗ്ലീഷിൽ ചിലപ്പോൾ ടൈപ്പ് ചെയ്യാനായിട്ട് അറിയില്ല, അതല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കങ്ങനെ എഴുതാനായിട്ട് അറിയില്ല എന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം, അതിന് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ അറിയാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ഓൺ യുണീക്ക് കണ്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന പ്രൊസീജിയർ കുറച്ച് ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതിക്കൊണ്ട് എഴുതുന്ന ആ ഒരു കണ്ടൻറ് എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻസ് നിങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അതിനൊക്കെ നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അല്ലെങ്കിൽ ഇതിൻ്റെ ആർട്ടിക്കിൾസ് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഫസ്റ്റ് വരുന്നത് ഇവരുടെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഏതാണ് സൈറ്റ് എന്നുള്ളതും എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാന്നുള്ളതും കണ്ടിട്ട് വരാം. പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെബ്സൈറ്റാണ്, ഈറ്റിംഗ് വെൽ എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ പേര് തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തത്തെ വർക്ക് എന്താണെന്നുള്ളത് അറിയാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരിക്കും. സോ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി ഏണിങ്സ് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. നമുക്ക് മെയിനായിട്ട് വരുന്നത് ടൈപ്പിംഗ് ജോബാണ്, എഴുതിക്കൊണ്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. അത് നമുക്ക് പേയ്പാലിലോട്ടോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ബാങ്കിലോട്ടോ രണ്ട് ഓപ്ഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് നോക്കുമ്പോൾ ഇവരുടെ വെബ്സൈറ്റ് അത്രയും ജെന്യുവൻ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഡയറ്റിന് പരമായിട്ടുള്ള എന്തെങ്കിലും ആർട്ടിക്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇവരുടെ ആർട്ടിക്കിളായിരിക്കും ഫസ്റ്റായിട്ട് വരുന്നത് ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസ്. അത് ഇതുപോലെ നമ്മുടെ പോലത്തെ വർക്ക് ചെയ്യുന്നവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് ആർട്ടിക്കിളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഹെൽത്തി ഡയറ്റ് അതല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതിൽ ഈറ്റിംഗ് ഹാബിറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് വേണം നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണില്ല. കുറച്ച് വെറൈറ്റിയാണ്, കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് വേണം നമ്മളിതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. നമ്മളിതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. സോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതുപോലെ ഞാൻ ഗൂഗിളിൽ വന്നിട്ട് ഒരു കണ്ടൻറ് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹെഡിങ് ഹെൽത്തി ഡയറ്റ് ഫോർ വെയ്റ്റ് ലോസ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആർട്ടിക്കിൾ ബേസ്ഡ് ഓൺ ഹെൽത്തി ഡയറ്റെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വരും കുറേ ആർട്ടിക്കിൾസ്. നിങ്ങൾക്ക് തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ കണ്ടൻറ്റ് പോലെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ചിട്ട് യുണീക്ക് ആണെന്ന് തോന്നുമ്പോൾ അവർ നിങ്ങൾക്ക് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യും. ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് അല്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ കണ്ടൻറ്റായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാത്തവരാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാനിതിൻ്റെ അകത്ത് പറയുന്നത്. ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഗൂഗിളിൽ നിന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. സോ ജസ്റ്റ് നിങ്ങൾ ഏത് കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടാണോ ആർട്ടിക്കിൾ എഴുതാനായിട്ട് പോകുന്നത് ആ ഒരു ആർട്ടിക്കിളിൻ്റെ ജസ്റ്റ് ആ ഒരു ഹെഡിങ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റിലേറ്റഡ് ഒത്തിരി ആർട്ടിക്കിൾസ് ഇതുപോലെ വരുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ റാൻഡമായിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതുപോലെ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ജസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കോപ്പി ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്ത് കൊടുക്കുക. എത്ര ഭാഗം വേണോ അത്രയും ഭാഗം, ഇപ്പോൾ ഞാൻ റാൻഡമായിട്ട് കുറച്ചാണ് കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഇതുപോലെ എത്ര വേണോ അത്രയും ഭാഗം ഒന്ന്
ഇങ്ങനെ കോപ്പി ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എഗെയിൻ ഗൂഗിളിൽ പോയിട്ട് സ്പിൻ ബോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന ആ ഒരു വെബ്സൈറ്റ് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് പാരഫ്രേസും ബേസിക് സ്പിന്നൊക്കെ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബേസിക് സ്പിന്നാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേത് ക്ലിക്ക് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ആ ഒരു കണ്ടൻറ്റിനെ ജസ്റ്റ് ആ ഒരു വേർഡ്സൊക്കെ ഒന്ന് മാറ്റിമറിച്ചുകൊണ്ട് നമുക്ക് യുണീക്ക് കണ്ടൻറ്റായിട്ട് ഇവിടെ ഇതുപോലെ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തം ആർട്ടിക്കിളാണ്. ഇതിൽ അങ്ങനെ വേറെ ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ പോലെ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് നിങ്ങളുടെ ഓൺ റീ റിട്ടേൺ ആർട്ടിക്കിളായിട്ട് യുണീക്കായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. സോ ഏതൊരു ടൈപ്പിംഗ് ജോബിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നുള്ള കണ്ടൻറ്റ് കോപ്പി ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് റീ റിട്ടേൺ ടെക്സ്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ തന്നെ ഒരു കോപ്പിയുടെ സിമ്പിൾ കാണാം. ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് എവിടെ കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു സൈറ്റിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സൈനപ്പ് ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ വർക്കേഴ്സിന് ഇതിൻ്റെ അകത്ത് അങ്ങനെ സൈനപ്പ് ചെയ്യേണ്ട. ഏറ്റവും താഴോട്ട് നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ട് വരാം. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് അസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ആക്ച്വലി നിങ്ങൾ ഇതിൻ്റെ അകത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ സ്വന്തമായിട്ട് നിങ്ങൾ എഴുതിയ കണ്ടൻറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവരുടെ മെയിൽ ഐ ഡിയിലോട്ടാണ്. അവർ മെയിൽ ത്രൂ ആയിരിക്കും ചെക്ക് ചെയ്തിട്ട് അവർ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങളോട് തിരിച്ച് നിങ്ങളുടെ പേയ്മെൻ്റ് ഓപ്ഷനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇവർ ചോദിക്കില്ല. കാരണം ഇവർ ജെനുവൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ഇവർക്ക് കൊടുക്കുന്ന ആർട്ടിക്കിൾ അത് ജെനുവൻ ആണെങ്കിൽ നോക്കിയിട്ട് ഇവർ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് അപ്പം തന്നെ അത് പബ്ലിഷ് ചെയ്യും. സോ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കാണുവാണെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള നിങ്ങൾ കൊടുത്ത ആ ഒരു ആർട്ടിക്കിളിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു മോഡിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു വെബ്സൈറ്റിൻ്റെ വർക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടൻറ്റ് ആ മെയിലിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതൊന്ന് കുറച്ചും കൂടെ നല്ല രീതിയിൽ ജസ്റ്റ് ആ ഒരു മെയിലിൽ നിങ്ങൾ പാരഗ്രാഫൊക്കെ തിരിച്ച് അതുപോലെ ഹെഡിങ്ങിനൊക്കെ ഡബിൾ കോഡ്സൊക്കെ കൊടുത്ത് ലൈനൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നല്ലൊരു രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് വേണം അയക്കാനായിട്ട്. സോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവരുടെ ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ ആ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ ഡയറക്റ്റ് മെയിലിലോട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ടു അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കില്ല. ജസ്റ്റ് അവരുടെ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് അവരുടെ മെയിൽ ഐ ഡി. വന്നിട്ട് വെസ്റ്റ് ബ്രൂക്ക് അറ്റ് ഈറ്റിംഗ് വെൽ ഡോട്ട് കോം എന്നാണ് അവരുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടത്. അവിടെ ജസ്റ്റ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ മാറ്ററിൻ്റെ ഭാഗത്ത് ടൈപ്പ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ റൈറ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങളിവിടെ കൊടുക്കുന്നത് ഇന്ന ഇന്ന കാറ്റഗറിയിൽ പെട്ട അല്ലെങ്കിൽ ഇന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ജെനുവനാണെന്ന് തോന്നുന്ന യുണീക്കാണെന്ന് തോന്നുവാണെങ്കിൽ പബ്ലിഷ് ചെയ്യാന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബ്രീഫ് കൊടുക്കുക. അതിനുശേഷം സബ്ജക്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു സബ്ജക്റ്റ് വെക്കുക. പിന്നെ നിങ്ങൾക്ക് അവിടെ മാറ്റർ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഇത് യുണീക്ക് ആണെങ്കിൽ ഞാനിവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പ്ലീസ് പ്രൊവൈഡ് മീ ദ പേയ്മെൻറ്റ് എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ ഐ ഡി കൊടുക്കാം. പേയ്പാൽ ആണെങ്കിൽ പേയ്പാലിൻ്റെ മെയിൽ ഐ ഡി കൊടുക്കാം. ഞാൻ ഓപ്റ്റ് ചെയ്യുക അതായിരിക്കും. കാരണം നമ്മൾ മെയിൽ അയക്കുമ്പോഴും നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് പേയ്പാലിൻ്റെ മെയിൽ ഐ ഡി കൊടുക്കുന്നതായിരിക്കും. കാരണം അത് വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇൻ കേസ് ബാങ്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ IFSC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പേയ്പാൽ ഉണ്ടെങ്കിൽ പേയ്പാൽ കൊടുക്കുക. അതിനുശേഷം സെൻഡ് എന്ന് മുകളിൽ കാണുന്ന ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അവരിതിൻ്റെ അകത്ത് നോക്കിയിട്ട് അവർ ജെനുവൻ ആണെന്ന് തോന്നുവാണെങ്കിൽ അവരപ്പോൾ തന്നെ അത് അവരുടെ ഈ ഒരു സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ് മോഡിലോട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റും കിട്ടും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റും ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ അകത്ത് വർക്ക് വന്നിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാത്ത ഏതൊരാൾക്കും ഇതുപോലെ ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ജെനുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.